നമുക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരുപാട് എസ് യു വികൾ തന്ന ഒരു വാഹന നിർമ്മാതാക്കളാണ് മഹീന്ദ്ര. അപ്പോൾ മഹീന്ദ്രയിൽ നിന്നൊരു എസ് യു വി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം ഉറ്റുനോക്കുന്നൊരു വാഹനം തന്നെയാണ്. മഹീന്ദ്രയുടെ കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിലേക്കുള്ള രണ്ടാമത്തെ വാഹനമാണ് എക്സ് യു വി 300. ഇന്ന് നമ്മൾ പോകുന്നത് എക്സ് യു വി 300 വിശേഷങ്ങളിലേക്കാണ്. ഞാൻ താരിഖ് ഹുസൈൻ, ഡ്രൈഫയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹീന്ദ്രയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള കൊറിയൻ ബ്രാൻഡായ സാങ്യോങ്ങിൻ്റെ ടിവോളി എന്ന വാഹനത്തെ ബേസ് ചെയ്തിട്ടാണ് എക്സ് യു വി 300 വന്നിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ മഹീന്ദ്ര ടിവോളിയെ ഉടച്ചു വാർത്തിട്ടാണ് എക്സ് യു വി 300 ഡിസൈൻ ചെയ്തത്. അതായത് നമ്മുടെ ഒരു എക്സ് യു വി 500 ബേബി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡിസൈനിലേക്ക് എക്സ് യു വി 300 മഹീന്ദ്ര കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം മഹീന്ദ്രയുടെ തന്നെ ഒരു ഫാഷനിലുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു ഗ്രില്ല്, ക്രോം ഫിനിഷോടിയുടെ ഗ്രില്ല്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അട്രാക്റ്റീവ് എന്ന് പറയുന്ന ഈ ഒരു ഹെഡ്ലാം തന്നെയാണ്. ഈ ഒരു എൽ ഷേപ്പിൽ വന്നിരിക്കുന്ന ഒരു താഴെ ബമ്പറിലേക്ക് ഇറങ്ങിക്കുന്ന ഡി ആർ എൽസ് ഉള്ളൊരു ഹെഡ്ലാമ്പ് തന്നെയാണ് എക്സ് യു വി. സത്യത്തിൽ ഓവറോൾ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു തന്നെ. പ്രൊജക്ടർ സെറ്റപ്പുള്ള ഹെഡ്ലാമ്പ് വരുന്നുണ്ടല്ല, ബൾബ്സ് ഇൻഡിക്കേറ്റേഴ്സ് വന്നിരിക്കുന്ന ബൾബാണ്. താഴെ ഭാഗത്തായിട്ട് പ്രോപ്പറായിട്ടൊരു ഫോഗ് ലാമ്പ് യൂണിറ്റ് വരുന്നു. ഓവറോൾ ഫ്രണ്ട് നല്ല അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മഹീന്ദ്ര എക്സ് യു വിയെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമുക്കിനി സൈഡിലേക്ക് പോവാം. സൈഡിലേക്ക് പോകുമ്പോൾ അലോയ്സ് വന്നിരിക്കുന്ന ഒരു 17-inch അലോയ്സ് ആണ് വന്നിരിക്കുന്നത്, ഡയമണ്ട് കട്ട് ഫിനിഷോടുകൂടിയ. സാധാരണ ഈ സെഗ്മെൻറ്റിലെ ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ 16-inch അലോയ്സ് ഒക്കെ കാണുമ്പോൾ വളരെ പ്രൊഫൈലോട് കൂടി ഉള്ളൊരു ടയറുള്ള 17-inch അലോയ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതും ഓവറോൾ ലുക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരു എസ് യു വി പ്രസൻസ് കൊണ്ടുവരാനായിട്ട് ഓവറോൾ വണ്ടിയുടെ 4 ഭാഗത്തൊരു ബ്ലാക്ക് ക്ലാഡിങ് റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു സ്പോർട്ടി ലുക്ക് വരാനായിട്ട് ഒരു റൂഫ് റെയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൺ റൂഫ് ഉണ്ടായത് നമുക്ക് അകത്ത് കാണാം. പിന്നെ ഓവറോൾ ഈ ഒരു ബാക്ക് പോർഷൻ, അതായത് ടിവോളി എന്ന് പറയുന്ന വാഹനം ഒരു 4.2 meter ലെങ്ത് ഉള്ളൊരു വാഹനമാണ്. അതിനെ കട്ട് ചെയ്ത് ഒരു കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് 4 meter താഴെ കൊണ്ടുവരാനായിട്ട് ചോപ്പ് ചെയ്തതിൻ്റെ ഒരു ചെറിയൊരു വിഷയം നമുക്ക് എവിടെയോ കാണാൻ പറ്റുന്ന പോലെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ എന്നാലും ഓവറോൾ നീറ്റായിട്ടുള്ള രീതിയിൽ തന്നെ മഹീന്ദ്ര അതിനെ ഓവറോൾ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പോർഷനെല്ലാം വളരെ നീറ്റായിട്ട് തന്നെ മഹീന്ദ്ര ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫുൾ LED ടെയിൽ ലാമ്പ് വരുന്നുണ്ട്, അതും നല്ലൊരു ഇൻറ്റഗ്രേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു വിഷ്വൽ ബൾക്ക് ഒഴിവാക്കാനായിട്ട് ഈ ഒരു ലോവർ പാർട്ടൊക്കെ ബ്ലാക്ക് ക്ലാഡിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻസേഴ്സ് കാണാം, ക്യാമറാസ് എല്ലാം പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബൂട്ടിലേക്ക് പോകുമ്പോഴത്തെ ഓവറോൾ ഒരു വലിയ ബൂട്ടാണ് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. 257 liter ശേഷിയുള്ളൊരു ബൂട്ടാണ്. പക്ഷേ അത് നല്ല രീതിയിൽ സ്പേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 60-40 സ്പ്ലിറ്റ് ചെയ്യാവുന്ന സീറ്റാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ബൂട്ട് സ്പേസ് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു സ്പേസ് സേവർ വീലാണ് വന്നിരിക്കുന്നത്, 16-inch വീലാണ് എക്സ് യു വിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മഹീന്ദ്ര എക്സ് യു വിയുടെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ. നമുക്കിനി ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എക്സ്റ്റീരിയർ വിശേഷം ബാക്ക് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഓവറോൾ ഡോർ ട്രിം എല്ലാം ഒരു പ്രീമിയം ലെവലിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാം നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു സോഫ്റ്റ് പ്ലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പിയാനോ ബ്ലാക്കിൻ്റെ ഇൻറ്റഗ്രേഷനും അതുപോലെ തന്നെ ക്ലസ്ട്രോഫോബിക് ഒരു ഫീൽ വരാതിരിക്കാൻ ഒരു ലൈറ്റ് ഷെയ്ഡിലൊക്കെയാണ്, ഒരു ഓവറോൾ വൈറ്റ് പെയിൻറ്റിലൊക്കെയാണ് ഈ ഒരു ഡോർ ട്രിമൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാബിൻ തന്നെയാണ് എക്സ് യു വിയിൽ വന്നിരിക്കുന്നത്. എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് സീറ്റ് ഇട്ടേക്കുന്നതിൽ നല്ലൊരു ലെഗ് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹെഡ് സ്പേസ് വരുന്നുണ്ട്, ഷോൾഡർ റൂമുണ്ട്, പ്രോപ്പറായിട്ട് കുഷൻ ചെയ്ത സീറ്റാണ്. അതുപോലെ തന്നെ അണ്ടർ തൈ സപ്പോർട്ടൊക്കെ പ്രോപ്പറാണ്. ഒരു സ്ലൈറ്റ്ലി സ്കൂപ്ഡ് ഔട്ട് സീറ്റ് ബാക്കാണ്. മാഗസിൻ ഹോൾഡറിന് പകരം ഒരു ചെറിയൊരു റബ്ബർ ബാൻഡ് പോലത്തെ സംഗതിയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് മാഗസിൻസൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് ശ്രദ്ധിച്ചൊരു കാര്യം, ഇത്രയും ഫീച്ചേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിലും ഒരു സെൻറ്റർ AC വെൻറ്റ് വന്നിട്ടില്ല എന്നുള്ളൊരു പോരായ്മ മാത്രമേ ഞാനിപ്പോൾ എക്സ് യു വി 300 കണ്ടുള്ളൂ. അതുകൂടെ വന്നിരുന്നത് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറായിരുന്നു. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ളൊരു ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. 3 പേർക്കും പ്രോപ്പറായിട്ട് ഹെഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു ബാക്ക് സ്പേസ് തന്നെയാണ് എക്സ് യു വി 300. നമുക്ക് ഫ്രണ്ട് സീറ്റിലേക്ക് പോവാം. നമുക്ക് ഫ്രണ്ട് സീറ്റിലേക്ക് പോവാം.
ഇപ്പോൾ ഫ്രണ്ട് ഡോറും അതുപോലെ തന്നെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ രണ്ട് ബോട്ടിൽസ് വയ്ക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് യൂട്ടിലിറ്റി സ്പേസസ് ഒക്കെ നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റാണ്, ഇലക്ട്രിക്കൽ അല്ല, മാനുവൽ ആയിട്ട് തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സീറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. ഓക്കെ, നമ്മൾ XUV 300 ഇൻറ്റീരിയറിലേക്ക് വരും. വളരെ പ്രീമിയംനെസ് ഫീൽ ചെയ്യുന്ന ഒരു ഇൻറ്റീരിയർ തന്നെയാണ്. ഓവറോൾ ഒരു ബിൽഡ് ക്വാളിറ്റിയും ആ ഒരു പ്രീമിയംനെസ് ഒക്കെ നമുക്ക് ക്യാബിന് കയറുമ്പോൾ തന്നെ സത്യത്തിൽ ഫീലാവുന്നുണ്ട്. സ്റ്റിയറിങ്ങിൻ്റെ കാര്യം പറയാൻ തന്നെ, നമ്മൾ ഇതുവരെ മഹീന്ദ്ര വാഹനങ്ങളിൽ കാണാത്ത പുതിയൊരു ഡിസൈനുള്ള സ്റ്റിയറിങ്ങാണ് XUV 300 വന്നിരിക്കുന്നത്. ഓവറോൾ ഈ ബട്ടൺസ് എല്ലാം നമുക്ക് സത്യത്തിൽ നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. റൈറ്റ് സൈഡിലായിട്ട് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചും ലെഫ്റ്റ് സൈഡിലായിട്ട് ഇൻഫോർടൈൻമെൻ്റ് സ്വിച്ചസും ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ സ്പീഡോമീറ്ററും ലെഫ്റ്റ് സൈഡിൽ ടാക്കോമീറ്ററും നമുക്ക് അനലോഗ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ നടുക്കായിട്ടൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിജിറ്റൽ സ്ക്രീൻ വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അറിയാൻ പറ്റും. അതിൻ്റെ സാധാരണ നമ്മൾ ഈ സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ആയിരിക്കും സ്വിച്ച് വരുന്നത്. ഇത് സെൻട്രൽ കൺസോളിൽ തന്നെയാണ് ആ സ്ക്രീനിലെ ഓരോ കാര്യങ്ങൾ മാറ്റാനുള്ള സ്വിച്ചസ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഇൻഫർമേഷൻ എല്ലാം തരുന്ന ഒരു ചെറിയ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ ഒരു സോഫ്റ്റ് ടച്ച് പ്ലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത്. ഓവറോൾ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് വന്നിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഫോൺസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ. പിന്നെ വലിയ അത്യാവശ്യം ലാപ്ടോപ്പ് വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ വലിയൊരു ഡീപ്പായിട്ടുള്ളൊരു ഗ്ലോ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. ഇതൊരു 7-inch യൂണിറ്റ് ആണ് XUV-യിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അത്യാവശ്യം റെസ്പോൺസ് അല്ല, 7-inch ഈ ഒരു സെഗ്മെൻറ്റിനെ അപേക്ഷിച്ച് കുറച്ച് ചെറുതാണ് എങ്കിലും മോശമല്ലാത്തൊരു റെസ്പോൺസ് വരുന്നൊരു ടച്ച് സ്ക്രീനാണ്. ഓൺബോർഡ് നാവിഗേഷനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് വരുന്നൊരു റിവേഴ്സ് ക്യാമ്പ് സാധാരണ വാഹനങ്ങൾ കാണുന്നതിലും ചെറുതായിട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു സെറ്റിങ്സ് ഒക്കെ മഹീന്ദ്ര ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് പല വ്യൂസ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. വ്യൂസ് എന്ന് വെച്ചാൽ ഗൈഡ് ലൈൻസിലെ ഡിഫറൻസ് ആണ്. അത് പാരലൽ പാർക്ക് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടിയുള്ള ഗൈഡ് ലൈൻസ്, അല്ലാതെ തന്നെ നോർമൽ പാർക്കിങ്ങിന് അതിനുള്ള ഗൈഡ് ലൈൻസ്, അങ്ങനെയുള്ള ചെറിയ രസമുള്ള ഫീച്ചേഴ്സും മഹീന്ദ്ര ഇതിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്വിച്ച് വന്നിരിക്കുന്നത് സ്റ്റിയറിങ്ങിൻ്റെ മോഡ്സ് സെലക്ട് ചെയ്യുന്നൊരു സ്വിച്ചാണ്. സാധാരണ നമ്മൾ വാഹനങ്ങളിൽ കാണാത്തൊരു ഫീച്ചറാണിത്. നമ്മൾ ഡ്രൈവ് മോഡ്സൊക്കെ പല വാഹനങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് സ്റ്റിയറിങ്ങിൻ്റെ മോഡ്സ് നമുക്ക് മാറ്റാം. സ്പോർട്സ് മോഡ്, നോർമൽ മോഡ്, അങ്ങനെ ഓരോ മോഡിലും സ്റ്റിയറിങ് മാത്രം നമുക്ക് സെറ്റ് ചെയ്തിട്ട് വാഹനം ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. പിന്നെ താഴേക്കാണ് 2-zone ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഈ ഒരു പോർഷൻസ് വന്നിരിക്കുന്നത്. ഇത് കുറച്ച് എന്താണ്, നമ്മൾ പഴയൊരു വാഹനങ്ങൾ കണ്ട ഒരു റെട്രോ ലുക്കിലാണ് ഇത് വന്നിരിക്കുന്നത്. പ്രോപ്പറായിട്ട് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൺ വയ്ക്കാനും ഒരു പോർഷൻ വന്നിട്ടുണ്ട്. USB ചാർജിംഗ് പോർട്സ്, ഓക്സ് പോർട്ട്, അതുപോലെ തന്നെ പ്രോപ്പർ ഒരു 12-volt സോക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെൻട്രൽ കൺസോളിൽ തന്നെ മഹീന്ദ്ര പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റോറേജ് സ്പേസും അതൊരു ആംറസ്റ്റും അങ്ങനെ പ്രോപ്പർ കാര്യങ്ങളെല്ലാം അതിലും വന്നിട്ടുണ്ട്. ഒരു ഓട്ടോ ഡിമ്മിങ് ഇൻസൈഡ് റിയർ വ്യൂ മിററാണ് XUV-യിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക് സൺറൂഫ്, ഈ ഒരു വാഹനത്തിൻ്റെ മറ്റൊരു അട്രാക്ഷൻ തന്നെയാണ് ഈ ഒരു വലിയ ഇലക്ട്രിക് സൺറൂഫ്. അത്യാവശ്യം വലിയൊരു ഇലക്ട്രിക് സൺറൂഫ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് സാധാരണ വാഹനം കാണാത്ത കുറച്ച് ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു ഔട്ട് സൈഡ് റിയർ വ്യൂ മിറർ വന്നിരിക്കുന്നത് ഹീറ്റഡ് ആണ്. നമുക്ക് മഞ്ഞുള്ള സമയത്ത് അതിനകത്ത് ഫോഗ് പിടിക്കുകയാണെങ്കിൽ നമുക്ക് സ്വിച്ച് ഞെക്കിയിട്ട് അതിനെ ഹീറ്റ് ചെയ്ത് മഞ്ഞൊക്കെ കളയാമെന്നുള്ളൊരു സെറ്റിങ്സ് ഒക്കെ അതിനകത്ത് വരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻറ്റീരിയർ വിശേഷങ്ങൾ. നമുക്ക് എൻജിൻ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ഡ്രൈവിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് എൻജിൻ പാർട്ടിലേക്ക് പോവാം. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ബോണറ്റാണ് വന്നിരിക്കുന്നത്. ഹൈഡ്രോളിക് സ്ട്രട്ട് വന്നിട്ടില്ല. ഒരു ഇൻസുലേഷൻ വന്നിട്ടുണ്ട്. പ്രോപ്പറായിട്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. സൗണ്ടൊന്നും അകത്തേക്ക് വരാതിരിക്കാനായിട്ട്. വലിയൊരു എൻജിൻ കവറൊന്നും വന്നിട്ടില്ല. എന്നാലും ചെറിയൊരു പ്രോപ്പറായിട്ടുള്ളൊരു എൻജിൻ കവർ കൊടുത്തിട്ട് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നീറ്റായിട്ട് ലേഔട്ട് ചെയ്തൊരു എഞ്ചിനാണ്. ഇതിപ്പം BS6 വേരിയൻ്റ് ആണ് XUV-യുടെ. മുമ്പ് വന്നിരുന്ന എഞ്ചിനിൽ നിന്നും ചെറിയ കാറ്റലിറ്റിക് കൺവെർട്ടറിന് മാറ്റങ്ങൾ മാത്രമേ അതിനകത്ത് വന്നിട്ടുള്ളൂ. പവർഫിക്കേഴ്സിലോ ടോർക്കിലോ ഒന്നും മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു എഞ്ചിൻ വന്നിരിക്കുന്നത് ഒരു 1.5-liter ടബോ ഡീസൽ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. നമ്മൾ മറാസോയിലൊക്കെ കണ്ട അതേ എഞ്ചിൻ്റെ ഒരു ചെറിയ ഡീറ്റ്യൂണ്ട് വെർഷൻ ആണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. പവർ വരുന്നത് 115 horsepower, ടോർക്ക് വരുന്നത് 300 Nm ആണ്. അപ്പോൾ ഈ ഒരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റിലെ ഡീസൽ എഞ്ചിനിലെ പവർഫുൾ വാഹനവും XUV 300 തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആ ഒരു എഞ്ചിന് വിശേഷം. നമുക്ക് ഡ്രൈവിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ XUV 300 ഡ്രൈവിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫീൽ ചെയ്യുന്നത് BS6 എഞ്ചിനിലേക്ക് അപ്ഗ്രേഡ് ആയതിൻ്റെ ആ ഒരു റിഫൈൻമെൻറ്റ് തന്നെയാണ്. ഓവറോളൊരു റിഫൈൻഡ് നോയ്സ്, എഞ്ചിൻ നോയ്സ് തന്നെയാണ് ക്യാബിനിലേക്ക് വരുന്നതും. റിഫൈൻമെൻറ്റ് കൂടുതലാണെങ്കിലും ഒരു എബോവ് 4000 RPM എഞ്ചിൻ കുറച്ച് വോക്കലാണ്.
പക്ഷെ അതൊരു എന്താണ് ഒരു ഡിസ്റ്റർബിങ് സൗണ്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എൻജിൻ നോയിസ് ഇഷ്ടമുള്ളവർക്ക് സത്യത്തിൽ അത് ത്രസിപ്പിക്കുന്ന ശബ്ദം തന്നെയാണ്. പിന്നെ ഈ എൻജിന്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ 115 ഹോഴ്സ് പവർ പവർ ഉണ്ടായത് തന്നെ ഈ സെഗ്മെന്റിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം ഫീൽ ചെയ്യുന്നത് XUV 300 തന്നെ. അതുപോലെ തന്നെ ഏറ്റവും ടോർക്കുള്ള ഒരു വാഹനം, 300 Nm ടോർക്കുള്ളതുകൊണ്ടും ഓവറോൾ നമ്മൾ നല്ലൊരു പവർഫുൾ ആയിട്ട് എൻജിൻ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് XUV 300 ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യുന്നത് ഇതിന്റെ ഒരു ഹാൻഡ്ലിംഗ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. വളരെ നല്ലോണം ഹാൻഡിൽ ചെയ്യുന്ന ഒരു വാഹനം തന്നെയാണ് XUV 300. അതിന്റെ സസ്പെൻഷൻ ആയാലും 17-inch അലോയ്സ് ആയാലും എല്ലാം ഓവറോൾ നമുക്ക് ഒരു റോഡ് ഗ്രിപ്പ് തരുന്നുണ്ട് വാഹനം ഓടിക്കുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ. അതുപോലെ കോർണേഴ്സ് എടുക്കുമ്പോൾ തന്നെ വാഹനം നല്ല പ്ലാൻഡ് ആയിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ XUV 300 മഹീന്ദ്ര കൊടുത്തിരിക്കുന്ന ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ഫീച്ചറാണ് ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ റെസ്പോൺസിൻ്റെ ഒരു മോഡ് വന്നിരിക്കുന്നത്. അതിൽ നമുക്കതിനെ സ്പോർട്സ് മോഡിൽ മാക്സിമം സ്റ്റിഫായിരിക്കും എന്നാണ് പറയുന്നത്. സ്പോർട്സ് മോഡുണ്ട്, കംഫർട്ടുണ്ട്, നോർമലുണ്ട്. ഇപ്പം നമ്മൾ ആക്ച്വലി സ്പോർട്സ് മോഡിലാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സ്പോർട്സ് മോഡിന് വളരെ ചെറിയൊരു മാറ്റം മാത്രമേ, നല്ല ആ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയിൽ ആ ഒരു അത്രയും സ്പോർട്സ് മോഡിൽ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഡിഫറൻസ് ആയിട്ടുള്ള ഒരു വെയിറ്റ് നമുക്ക് സത്യത്തിൽ സ്റ്റിയറിംഗിൽ ഫീൽ ചെയ്യുന്നില്ല എന്നെനിക്ക് തോന്നി. സസ്പെൻഷൻ ആക്ച്വലി ഒരു ഇന്ത്യൻ റോഡിൻ്റെ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെ മഹീന്ദ്ര ട്യൂൺ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരുപാട് സോഫ്റ്റ് അല്ല, എന്നാൽ അത്രയ്ക്കും സ്റ്റിഫായിട്ടുള്ളതല്ല, അത്യാവശ്യം നല്ലൊരു റൈഡ് ക്വാളിറ്റി തരുന്നൊരു വാഹനം തന്നെയാണ് XUV 300. അതുപോലെ തന്നെ ബ്രേക്കിംഗ് പെർഫോമൻസ് ഒക്കെ വരുമ്പോഴും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പിംഗ് പവർ തരുന്നൊരു വാഹനമാണ്. പിന്നെ അത്യാവശ്യം നമുക്കൊരു ലോങ് ഡ്രൈവൊക്കെ വളരെ മടുപ്പിക്കാത്ത രീതിയിലൊരു ഡ്രൈവ് തരുന്ന വാഹനവും ആണ്. അതുപോലെ ഈ ഒരു സൺറൂഫൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു ഡ്രൈവ് നമുക്ക് എൻജോയ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ XUV വന്നിരിക്കുന്നത് ഈ ഒരു മോഡലിൻ്റെ മാനുവൽ മോഡലിൽ വന്നിരിക്കുന്ന ഒരു 6-speed മാനുവൽ ട്രാൻസ്മിഷനാണ്. ഈ ഒരു വേരിയൻറ്റിൽ വന്നിരിക്കുന്നത് ഗിയർ ബോക്സിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാനുവൽ ഗിയർ ബോക്സ് യൂണിറ്റാണ്, ഒരു 6-speed യൂണിറ്റാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു AMT വെർഷനും മഹീന്ദ്ര ഇതിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം സാധാരണ എല്ലാ AMT യൂണിറ്റുകളെ പോലെയും കുറച്ച് ലാഗി ആയിട്ടുള്ളൊരു യൂണിറ്റ് തന്നെയാണ് AMT. സത്യത്തിൽ മഹീന്ദ്ര എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രയും പ്രീമിയം ആയിട്ടുള്ളൊരു വണ്ടിയിൽ ഒരു ടോർക്ക് കൺവെർട്ടർ പോലുള്ള ഗിയർ ബോക്സ് പ്രൊവൈഡ് ചെയ്യണമായിരുന്നു എന്ന് തോന്നി. കാര്യം ഇത്രയും എക്സ്പെൻസ് ആയിട്ടുള്ളൊരു വാഹനത്തിൽ നമ്മൾ AMT പോലുള്ളൊരു ഗിയർ ബോക്സ് യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു ഹെസിറ്റേഷൻ, ഇത്ര എക്സ്പെൻസ് ഉള്ള വാഹനത്തെ സത്യത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് ഡ്രൈവ് ചെയ്തപ്പോൾ മുമ്പ് ഞാൻ AMT വേരിയൻറ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ തോന്നിയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് XUV 300 ഡ്രൈവിംഗ് വിശേഷങ്ങൾ. XUV 300 ഒരു പ്രൈസ് റേഞ്ച് വരുന്നത് 8.69 lakhs ടു 12.5 lakhs ആണ് എക്സ്ഷോറും പ്രൈസ് വരുന്നത്. ഇപ്പോൾ മഹീന്ദ്ര XUV 300 കൺസിഡർ ചെയ്യാനുള്ള കീ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫീച്ചേഴ്സ് തന്നെയാണ്. ഈ സെഗ്മെൻറ്റിലെ ഏറ്റവും ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വാഹനമാണ് XUV 300. അതുപോലെ തന്നെ 7 എയർ ബാഗ്സ് തരുന്നൊരു സേഫ്റ്റി, ഇതൊക്കെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ചോയ്സ് തന്നെയാണ് മഹീന്ദ്ര XUV 300. അപ്പോൾ ഇത്രയാണ് മഹീന്ദ്ര XUV 300 വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക്.